ബിജെപി തരംഗത്തിൽ കോൺഗ്രസിന് ശക്തമായ നേതൃത്വം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 23 മുതിർന്ന നേതാക്കൾ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും G23 എന്ന് അറിയപ്പെട്ടിരുന്ന ആ സംഘത്തിന്റെ നേതാവായിരുന്ന ഗുലാം നബി ആസാദ് ഉൾപ്പെടെയുള്ളവർ പിന്നീട് പാർട്ടി വിട്ട് പുറത്തുപോയതുമൊക്കെ ചരിത്രമാണ്. അങ്ങനെ ചരിത്രം സൃഷ്ടിച്ച നേതാക്കളിൽ ഒരാൾ മാത്രമേ പിന്നീട് ബിജെപി പാളയത്തിൽ എത്തിച്ചേർന്നുള്ളൂ, ജിതിൻ പ്രസാദ മാത്രം. പിന്നീട് ഗുലാം നബി ആസാദ് സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിച്ചു. ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി അഥവാ DPAP എന്നാണ് ആ പാർട്ടിയുടെ പേര്. ഗുലാം നബി ആസാദ് കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം അദ്ദേഹത്തെക്കുറിച്ച് കാര്യമായ വാർത്തകളൊന്നും പുറത്തു വന്നിരുന്നില്ല. എന്നാൽ ആ പരാതികൾക്കെല്ലാം പരിഹാരമായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ഒരു പ്രധാന വാർത്തയാകുകയാണ്. പാർലമെൻറ്റിൻ്റെ പുതിയ മന്ദിരം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് ചടങ്ങ് ബഹിഷ്കരിക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള 19 പ്രതിപക്ഷ പാർട്ടികൾ ബഹിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ ബഹിഷ്കരണം ശരിയല്ലെന്നാണ് ഗുലാം നബി ആസാദ് പറയുന്നത്. അതുമാത്രമല്ല, റെക്കോർഡ് സമയത്ത് പുതിയ പാർലമെൻറ്റ് മന്ദിരം പണിതുയർത്തിയ BJPയെ പ്രതിപക്ഷം സ്തുതിക്കണമെന്നുകൂടി പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം. താൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമായിരുന്നു. പക്ഷേ തനിക്കൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനത്തിന് പൂർണ്ണമായും എതിരാണ് താനെന്നും ആസാദ് പറയുന്നു. പുതിയ പാർലമെൻറ്റ് മന്ദിരം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് 30-35 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ സ്വപ്നം കണ്ടതാണ്. താൻ പാർലമെൻ്ററി കാര്യമന്ത്രിയായിരുന്ന സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു, ശിവരാജ് പാട്ടീൽ എന്നിവരുമായി ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ രൂപരേഖ പോലും തയ്യാറാക്കിയിരുന്നു. എങ്കിലും അന്നത് നടപ്പാക്കാനായില്ല. ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. അതൊരു നല്ല കാര്യമാണ്, ഗുലാം നബി ആസാദ് കൂട്ടിച്ചേർക്കുന്നു. MPമാരുടെ എണ്ണം കഴിഞ്ഞ 75 വർഷത്തിനിടെ 5 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. പുതിയൊരു പാർലമെൻറ്റ് മന്ദിരം അതുകൊണ്ട് തന്നെ അനിവാര്യമാണ്. റെക്കോർഡ് സമയത്ത് ഈ പദ്ധതി പൂർത്തിയാക്കിയ സർക്കാരിനെ അഭിനന്ദിക്കുകയാണ്. ഈ കുറഞ്ഞ സമയത്തിൽ പാർലമെൻറ്റ് മന്ദിരം പൂർത്തിയാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പ്രധാനമന്ത്രിയാണോ അതോ പ്രസിഡൻ്റാണോ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക എന്നത് അതും അത്ര വലിയ കാര്യമല്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇപ്പോൾ രാഷ്ട്രപതിയെ ഇത്രയും പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷം പിന്നെ എന്തിനാണ് ദ്രൗപദി മുർമുവിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിയതെന്നും അദ്ദേഹം ചോദിക്കുന്നു. കോൺഗ്രസിനെ നന്നാക്കാൻ പാർട്ടിക്കുള്ളിൽ തിരുത്തൽവാദ സംഘം രൂപീകരിച്ച് അതിൻ്റെ അധ്യക്ഷനായി ഇരുന്നയാളാണ് ഇപ്പോൾ BJP അനുകൂലിച്ച് സംസാരിക്കുന്നത് എന്നതാണ് വിചിത്രം. മറ്റാരൊക്കെ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നാലും ഗുലാം നബി പോകില്ലെന്ന് ഒരു ഉറപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോൾ BJPയിൽ ചേർന്നില്ലെങ്കിൽ എന്താ, നിലപാടിൽ BJPക്കൊപ്പം നിൽക്കുകയാണ് ഗുലാം നബി എന്ന് സംശയരേശമന്യേ പറയാം. രാഷ്ട്രപതിയെ ചടങ്ങിലേക്ക് പോലും ക്ഷണിക്കാതെയാണ് പ്രധാനമന്ത്രി നാളെ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിനെതിരെയാണ് 19 പ്രതിപക്ഷ കക്ഷികൾ സംയുക്ത പ്രസ്താവനയുമായി എത്തിയിരിക്കുന്നത്. ജനാധിപത്യത്തെ അപമാനിക്കുന്ന നടപടിയാണ് പാർലമെൻറ്റ് മന്ദിരം മോദി ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പ്രസ്താവനയിൽ പറയുന്നു. അതുകൂടാതെ VD സവർക്കറുടെ 140th ജന്മദിനം കൂടിയാണ് നാളെ. ആ ദിവസമാണ് പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്യാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പാർലമെൻറ്റിനുള്ളിൽ സ്പീക്കറുടെ ചെയറിന് അരികിലായി ചെങ്കോൽ സ്ഥാപിക്കാനുള്ള നീക്കവും രൂക്ഷ വിമർശനത്തെ നേരിടുകയാണ്. ചരിത്ര പശ്ചാത്തലമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് തമിഴ്നാട്ടിലെ തിരുവാടുതുറൈ അധീനത്തിലെ പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ചെങ്കോൽ ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ പ്രതിഷ്ഠിക്കാനിരിക്കുന്നത്. എന്നാൽ രാജഭരണത്തിൻ്റെ ചിഹ്നത്തിന് ജനാധിപത്യത്തിൽ എന്ത് കാര്യമെന്ന ചോദ്യത്തിന് ഉത്തരമൊന്നുമില്ല. പകരം രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെയും മൂല്യങ്ങളെയും നിഷേധിക്കുകയാണെന്ന അധിക്ഷേപം മാത്രമാണ് മറുപടി.